സംസ്ഥാനത്തെ വനം കൊള്ള അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് മുട്ടിൽ മരമുറിയിൽ ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയ ഡിവൈഎഫ്ഐ മാറ്റി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ പി ധനേഷ് കുമാറിനെയാണ് മാറ്റിയത്. ധനേഷ് കുമാറിന്റെ മാറ്റം അറിഞ്ഞില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മരമുറി മാഫിയെ രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. മുട്ടിൽ മരമുറിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വനം കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് 5 ഡിഎഫ്ഒമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെ നിയോഗിച്ച് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറക്കിയത്. ഉത്തരവിൽ ഫ്ളയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ പി ധനേഷ് കുമാറിന് തൃശൂർ എറണാകുളം ജില്ലകളുടെ ചുമതലയായിരുന്നു. പിന്നാലെ ധനേഷ് കുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി കോഴിക്കോട് ഫ്ളയിംഗ് സ്ക്വാഡിലേക്ക് മടങ്ങാൻ വനം വകുപ്പ് ധനേഷിന് നിർദ്ദേശം നൽകി. പുനലൂർ ഫ്ളയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ ബൈജു കൃഷ്ണനെ പകരം നിയമിച്ചു. മുട്ടിൽ മരമുറിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് കോഴിക്കോട് ഫ്ളയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ ആയിരുന്ന ധനേഷ് കുമാർ ആയിരുന്നു. മാറ്റം ഭരണപരമായ കാരണം കൊണ്ടാണെന്ന് വനം വകുപ്പ് വിശദീകരിക്കുമ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രന് ആശയക്കുഴപ്പം. ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് മന്ത്രി. ധനേഷ് കുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റിയോ? അത് അന്വേഷിക്കാം. എനിക്ക് കിട്ടിയ ഉത്തരവിന്റെ കോപ്പിയാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. അല്ല, അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം. പിന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ മാറ്റാൻ കാരണം ചോദിക്കാമല്ലോ. ന്യായമായ കാരണങ്ങളാലാണെങ്കിൽ അത് അംഗീകരിക്കണമല്ലോ. വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർക്കെതിരെ നിലപാടെടുത്തയാളാണ് ധനേഷ് കുമാർ എന്നും മരമുറി മാഫിയയെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. വനം വകുപ്പിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ റേഞ്ച് ഓഫീസർ നില നിന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റുന്നത് ഒരു മെസ്സേജാണ്. അതായത് ഈ മരമുറി മാഫിയയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മരമുറി കേസിലെ പ്രതിയായ റോജി അഗസ്റ്റിൻ ധനേഷ് കുമാറിനെതിരെ നേരത്തെ കോഴയാരോപണം ഉന്നയിച്ചിരുന്നു. 24 തിരുവനന്തപുരം.